അലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തു പ്രിയപ്പെട്ട മിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്ന വിഷയം അതിമഹത്തായ ഒരു സൽക്കർമ്മത്തെക്കുറിച്ചാണ് ഈ ഒരു കർമ്മം അതിമഹത്തായ അത് നമുക്ക് മഹാന്മാര് പഠിപ്പിച്ച് തന്ന ഒരു കാര്യമാണ് മഹത്തുക്കൾ നമുക്ക് നമ്മളിലേക്ക് അറിവ് തന്നിട്ടുള്ള അറിയിച്ചു തന്നിട്ടുള്ള ഈ ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് റബ്ബ് നമുക്ക് നൽകുന്നുള്ളതാണ് ഇത് നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക ഇനി നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ആഫത്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്നും ഈ ഒരു കാര്യങ്ങൾ ചെയ്യരുത് ആരോട് ദേഷ്യമുണ്ടെങ്കിലും അവരുടെ ഹൃദയം നന്നാവാൻ വേണ്ടിയിട്ട് മാത്രം പ്രാർത്ഥിക്കുക എന്നല്ലാതെ ഇത്തരം കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ടും പറഞ്ഞിട്ടും മറ്റുള്ളവർ പരാജയപ്പെട്ടിട്ടെ നിങ്ങൾ കരുതി കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യുന്ന ശരിക്കും തെറ്റായ കാര്യമാണ് പ്രത്യേകിച്ച് നിങ്ങൾക്കെന്നെ അതിൻ്റെ എല്ലാ ഭക്ഷ്യത്തും വന്ന് ചേരുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ പറയണെന്താ വെച്ചാൽ നിങ്ങൾ ഹലാലായ ഉദ്ദേശം ഹയറായ ഉദ്ദേശം ഇനിയിപ്പോൾ എന്ത് പ്രശ്നമാണെങ്കിലും എന്ത് വലിയ അസുഖങ്ങളാണെങ്കിലും അസുഖങ്ങളൊക്കെ പല രീതിയിലുണ്ട് ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ അസുഖങ്ങളുണ്ട് ഇനി ചെറിയൊരു അസുഖം പോലും നമുക്ക് സഹിക്കാൻ കഴിയൂല ഇനി വലിയ അസുഖം അതായത് അപ്പുറമാണ് ഏതായാലും അസ് ഫാനത്താൽ നമ്മളൊക്കെ അസുഖത്തെ തൊട്ട് ചെറുതും വലുതുമായിട്ടുള്ള അസുഖത്തെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാവട്ടെ ആ മീൻ അതുപോലെ തന്നെ ഇനിയിപ്പം കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് കടം എങ്ങനെ എവിടെ നോക്കിയാലും കടം ആ ഒരു കടം വീടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ ചെയ്യാൻ നോക്കിയിട്ടും രക്ഷപ്പെടണില്ല ഒരു വഴിയും തുറന്ന് കിട്ടണില്ല എന്ത് തന്നെയാണെങ്കിലും അള്ളാഹിനോട് എത്ര പ്രാർത്ഥിച്ച് നോക്കിയിട്ടും ആ ഒരു എളുപ്പവഴി തുറന്ന് തരുന്നില്ല അങ്ങനെയുള്ള ആളുകൾ അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട് വീഡിയോക്ക് താഴെ കമൻറ്റിലൂടെ പറയണെ എന്താണ് ജോലിയില്ല ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും എൻ്റെ ഭർത്താവിന് ജോലിയില്ല അതല്ലെങ്കിൽ എനിക്ക് ജോലിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻ്റുകളുണ്ട് അങ്ങനെ ജോലിയില്ലാത്ത ആളുകളും പിന്നെ കച്ചവടത്തിൽ ഒരുപാട് സ്ത്രീകൾ കമൻ്റ് ചെയ്യേണ്ടത് ദ്വാ ചെയ്യണം കച്ചവടത്തിൽ വറുക്കത്തില്ല കച്ചവടം നടക്കണില്ല അങ്ങനെ ഒക്കെ പറഞ്ഞിട്ട് ഈ ഒരു പ്രശ്നങ്ങളുള്ള ആളുകൾക്കും അതുപോലെ തന്നെ പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഒന്നും രണ്ടും പ്രശ്നമല്ല മക്കളെ കല്യാണം ശരിയാത്ത ആളുകളുണ്ട് പല ജോലി കിട്ടാത്ത ജോലി കിട്ടും വേണം ജോലിയിൽ വറക്കത്ത് കിട്ടും വേണം വീട്ടിൽ വറക്കത്ത് ഉണ്ടാവാനും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാറുണ്ട് ആ കമൻറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഹലാലായ എന്താണോ നിങ്ങളെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ആ ഒരു ഉദ്ദേശം നിറവേറാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല്ല അന്ന് ആ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് നല്ലൊരു അത്ഭുതം ഇങ്ങൾക്ക് സംഭവിക്കുന്നതാണ് ഈ ഒരു അമല് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നതും ജീവിതത്തിൽ എല്ലാവിധ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ഹയറും വർക്കത്തും പ്രഭുസ്ബാനോതാലയുടെ കാവലും കരുതലും സംരക്ഷണവും ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ഹയറായ വയിലൂടെ എത്ര വലിയ കടങ്ങളുണ്ടല്ലോ അതെല്ലാം ഇടപ്പെടുന്നതും മാനസികവും ശാരീരികവും ആത്മീയതുമായിട്ടുള്ള എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറി മാറിക്കിട്ടുന്നതും എത്ര വലിയ രോഗമാണെങ്കിലും ആ രോഗത്തിൽ നിന്നെല്ലാം പരിപൂർണ്ണ ശിഫ നൽകുന്നതും ആരോഗ്യം ആഫ്യത്വവും സമാധാനവും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്ന ഒരു പ്രത്യേക ഒരു ഇൽമാണ് ഒരു അറിവാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരുന്നത് ഇൻഷാള്ള നിങ്ങളിത് പറയണ പോലെ ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഒരു നേർച്ചയും കൂടി അതും കൂടെ നിങ്ങൾ വീട് സ്കിപ്പ് ചെയ്യാതെ കേട്ടിട്ട് ഇൻഷാള്ള നിങ്ങൾക്ക് എന്താണോ അപ്പം കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്താണോ അതിൽ നിങ്ങൾക്ക് വേണ്ടത് അത് സ്മഹാനോ തല നൽകുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ് ഇഷ നിസ്കരിച്ചതിന് ഇഷാവും മിത്രവും നിസ്കരിച്ചതിന് ശേഷം രണ്ട് രണ്ടറക്കത്ത് സുനിധി നിസ്കരിക്കുക എന്നിട്ട് നിസ്കാരത്തിൽ നമ്മൾ സാധാരണ ഫാത്തിയൊക്കെ ശേഷം ഏതെങ്കിലും ഒരു സുഹൃത്തൊക്കെ ഓതുന്ന പോലെ തന്നെ ഏതെങ്കിലും ഒരു സുഹൃത്തും മതി ഇതിനായിട്ട് പ്രത്യേകിച്ചൊരു സുഹൃത്തൊന്നും വേണ്ട എന്നിട്ട് നിസ്കാരത്തു നിന്നൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് സെലാം വീട്ടതിന് ശേഷം എന്ത് ചെയ്യുക ഇതുപോലെ ഈ പറയണ പോലെ ചെയ്യാൻ ഇഷാവ അസ്തോഫിർലാഹല്ലിയും അസ്തോഫിർ അല്ലാഹല്ലിയും അസ്തോഫിർലാഹല്ലയും എന്ന് മൂന്ന് പ്രാവശ്യം ചെല്ലുക അതുപോലെ തന്നെ അസ്തോഫിർ അല്ലാഹല്ലേ മീൻ കൊല്ലി ദമ്പ് എന്നും അതിൻ്റെ കൂടെ പറയാം അങ്ങനെ ഒരു നൂറ് പ്രാവശ്യം ചെല്ലുക അത് കഴിഞ്ഞതിന് ശേഷം ഒരു സൂറത്തുൽ ഫാത്തിഹ സൂറത്ത് ഉൽ ഫാത്തിഹ ഏഴ് പ്രാവശ്യം ഓതുക ശേഷം റസൂൽ അഹി സ്വല്ലം തങ്ങളുടെ പേരിൽ ഏതെങ്കിലും ഒരു സ്വലാത്ത് നൂറ് വട്ടം ചെല്ലുക സ്വലാത്ത് ഏത് സ്വലാത്തും ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളേത് സ്വലാത്താണോ ഏ ദിവസവും ചെല്ലാറുള്ള സ്വലാത്ത് എപ്പോഴും ചെല്ലാറുള്ള സ്വലാത്ത് അത് ചൊല്ലാം നാരിത്ത് സ്വലാത്താണേലും എങ്ങനെ ചൊല്ല ഏത് സ്വലാത്താണേലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് ഇബ്രാഹിമിയ സ്വലാത്ത് അതുകൊണ്ട് അതായിരിക്കും നല്ലത് അതൊരു നൂറു വട്ടം ചെല്ലുന്നതായിരിക്കും നല്ലത് അതിനുശേഷം അലം നഷ്റഹ് എന്ന സൂറത്ത് അലം നഷ്റയിലൊക്കെ സ്വതർക്ക് എന്ന് വരുന്ന ആ ഒരു സൂറത്ത് എഴുപത്തൊൻപത് തവണ ഓതുക ശേഷം സൂറത്ത് ഇഖ്ലാസ് ആയിരത്തി ഒന്ന് തവണ ഓതുക അതിനുശേഷം റസൂൽഭായ് സുല്ല അഹുസ് നങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക ആ സ്വലാത്തിന് മുമ്പായിട്ട് തന്നെ ഏഴ് ഫാത്തിഹ വീണ്ടും ഓതുക അപ്പോൾ എങ്ങനെയാണ് ആയിരത്തി ഒന്ന് ഇഖലാസ് ഒതിനു ശേഷം ഏഴ് ഫാത്തി അതിനുശേഷം റസൂൽഭായ് സുല്ല പേരിൽ ഏതെങ്കിലും ഒരു സ്വലാത്ത് വീണ്ടും നൂറുവട്ടം ചൊല്ലുക ഇനി ഈ എണ്ണം കണക്കൊന്നും നിങ്ങൾക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഒരു പേപ്പറിൽ എഴുതി വെച്ചാൽ മതി എന്നാൽ പിന്നെ ആ ഒരു എണ്ണം ഇങ്ങനെ പേപ്പർ നോക്കിയിട്ട് ചെയ്താൽ മതി ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം എന്താ വെച്ചാൽ ഇനി നേർച്ചയുടെ കാര്യമാണ് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ എണ്ണങ്ങളൊക്കെ ഞാൻ ഒരുക്കെ പറഞ്ഞല്ലോ നിങ്ങൾ അതേപോലെ എഴുതി വെക്കട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഒരുപാട് പ്രയാസമുള്ളതാണല്ലോ എന്ന് വിചാരിക്കേണ്ട ഒട്ടും പ്രയാസമില്ല അതിലിപ്പോൾ ഇഹ്ലാസായിരുന്ന തവണ അതും വലിയൊരു പ്രയാസമുള്ള കാര്യമൊന്നുമല്ല നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് പെട്ടെന്ന് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യമാണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആത്മാർത്ഥത ആത്മാർത്ഥതകോട് കൂടി നല്ല ഇഹലാസോടു കൂടി അതുപോലെ തന്നെ നല്ല ദൃഢനിശ്ചയം ആത്മവിശ്വാസം ഒക്കെ ഇതിന് വേണം അതുപോലെ തന്നെ നിങ്ങൾ അങ്ങനെ ആരോടും ഇണ്ടാനോ പറയാനോ ഒന്നും നിൽക്കേണ്ട ഇതന്നെ ചെയ്യണ സമയത്ത് ഇതന്നെ ചെയ്യുക അപ്പം ഏറ്റവും നല്ലത് ഇഷാനസ്കാരം നമ്മൾ ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് മക്കൾ ഇനി ഭാരൊക്കെയാണോ വീട്ടിൽ ഉറങ്ങാമുള്ളതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒറ്റയ്ക്കൊരു റൂമിൽ ഇരുന്നിട്ട് ഇഷാനംസ്കരിക്കുക ഇഷാനംസ്കാരം ഇനിയിപ്പം ആദ്യം ഇഷാനസ്കാരം വിത്തര സംസ്കാരം കഴിഞ്ഞ ആഴ്ച കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഏതായാലും ഇത് ചെയ്യണേന് സമയത്ത് ഓളും എടുത്ത് വന്നിട്ട് രണ്ടറിറക്കകത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് എന്നിട്ടാണ് ഇത് ചെല്ലാം സെലാം വീട്ടിയതിനു ശേഷം ഇത് ചില സാധാരണ നമ്മൾ എങ്ങനെയാണോ സുന്ന നിസ്കരിക്കണേ അങ്ങനെ നിസ്കരിക്കുക അല്ലാതെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ മഹാ നിസ്കാരത്തിന് ദഹജ നിസ്കാരത്തിനൊക്കെ പ്രത്യേകം സൂഹത്തൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ പക്ഷേ ഇതിനങ്ങനെ ഒരു സൂഹത്തൊന്നുമില്ല ഈ ഒരു സുന്നത്ത് നിസ്കാരത്തിന് നിങ്ങൾക്ക് ഏതാണോ സൂഹത്ത് എളുപ്പമുള്ള സൂഹത്ത് അതൂതുക പിന്നെ സ്ഥലം വീട്ടിയതിന് ശേഷമാണ് പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഇതിന് കൂടെ ഒരു നേർച്ചയും കൂടി ഉണ്ട് ഒരു നേർച്ചയും കൂടി നിങ്ങൾ നെയ്യത്താക്കി ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല്ല നിങ്ങൾക്ക് അന്നേരം തന്നെ അപ്പോൾ തന്നെ ആ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആഗ്രഹം നിറവേറുന്നതാണ് അപ്പോൾ ആ ഒരു നേർച്ച ഏതാണെന്ന് പറയാം നിങ്ങളിത് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എന്താണോ ആഗ്രഹം ആ ഒരു ഹലാലായ ഇത് വേണ്ടാത്ത കാര്യത്തിനും മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടൊന്നും ഈ ഒരു കാര്യം ചെയ്യരുത് ചെയ്യരുതിട്ടോ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തായാലും ഫലം തിരിച്ചടി ഉറപ്പാണ് അതുകൊണ്ടത് ചെയ്യാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം നിസ്കരിക്കാന് സുനിത നിസ്കരിക്കാനും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോണേൻ്റെ കുറച്ച് മുമ്പ് തന്നെ നിങ്ങൾ നീയ്യത്ത് വെക്കേണ്ടത് ഇങ്ങനെയാണ് ഈ ഒരു കാര്യം ഞാൻ ഈ നിസ്കാരം ഈ ദിക്കറും സ്വലാത്തും ഫാത്തിയും സുഹൃത്തും എല്ലാം ഞാൻ ഓതി കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ കാര്യം അല്ലാതെ നിറവേറി കഴിഞ്ഞാൽ ഞാൻ എത്തിയമായ കുട്ടിക്കും അതുപോലെ തന്നെ ഫക്കീറിനും മിസ്കിനും ഒക്കെ ചെറിയൊരു തുക വസ്ത്രം എന്തെങ്കിലുമൊക്കെ ഞാൻ സംഭാവന ചെയ്യും എന്നുള്ളതും കൂടെ മനസ്സിൽ നീയത്ത് വയ്ക്കുക ഇനിയിപ്പോൾ എന്തായാലും ചിലപ്പോൾ തോനൊന്നും കൊടുക്കാൻ കഴിയൂല നമ്മളെ കൊണ്ട് അങ്ങനെയാണെങ്കിൽ എത്തിയമായ കുട്ടിക്കും അതുപോലെ തന്നെ ഇപ്പോൾ എത്തിയമായ കുട്ടിക്കോ ഫക്കീറിനോ മിസ്കിനോ ആർക്കാണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുക ഇനിയിപ്പോൾ ഡ്രസ്സാണെങ്കിൽ ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള ക്യാഷ് ആണെങ്കിൽ അങ്ങനെ പിന്നെ മുമ്പത്തെ പോലൊന്നും എത്തിയമായ മക്കളൊന്നും വീട്ടിൽ വന്നിട്ട് ഭക്ഷണമൊന്നും കഴിക്കൂല അതുകൊണ്ട് തന്നെ ഇപ്പം വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് ഇപ്പം നല്ലത് അപ്പോൾ അതിനുള്ള ഫുഡോ അല്ലെങ്കിൽ ആ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള തുക കൊടുക്കുന്നോ അല്ലെങ്കിൽ ഡ്രസ്സിനുള്ള തുക കൊടുക്കുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നെയ്യത്ത് ചെയ്തതിന് ശേഷം മാത്രം ഇത് ചെയ്യാൻ വേണ്ടി തുടങ്ങുക അത് അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ അല്ലാത്ത സമയത്തും നിസ്കാരങ്ങളൊന്നും കളാക്കാൻ പാടില്ല അഞ്ച് ഭക്ത നിസ്കാരം കളാതെ നിസ്കരിക്കുക അതുപോലെ തന്നെ ലോഹ പിന്നെ തഹജു നിസ്കാരം അങ്ങനെ നല്ല ഫലപ്രദമായിട്ടുള്ള നല്ല നല്ല നിസ്കാരങ്ങളുണ്ടല്ലോ സുനസ്കാരങ്ങൾ അത് അതുപോലെ തന്നെ നമ്മൾ ഈ നിസ്കാരത്തിന് ശേഷമുള്ള നിസ്കാര സുന നിസ്കാരങ്ങളൊക്കെ ഓരോ ഭക്തനു ശേഷം മുമ്പൊക്കെയുള്ള നിസ്കാരങ്ങളുണ്ടല്ലോ അതൊക്കെ സംസ്കാരത്തിൻ്റെ മുമ്പും ശേഷം ചെയ്യേണ്ടതൊക്കെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലഅാഹ എന്നുള്ള കലിമത്ത് തൊഹീദ് ആയിരത്തി അഞ്ഞൂറ് തവണ ചൊല്ലുക അതുപോലെ തന്നെ ലാ ലാഹവുല വലാ കുബത്ത് ഇല്ലാ ല അലയില്ല അവയും എന്നുള്ളത് നൂറ്റി പതിനാല് തവണ ഓതുക ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളെന്ത് ഹലാല ഉദ്ദേശമാണെങ്കിലും കമ്പി നിറവേറ്റിത്തരും അതുപോലെ തന്നെ നമ്മൾ ദിവസവും ലാഹബുല വലാഹുബാത്ത ഇല്ലാ അബില്ലാഹില അലിയില്ല ഉള്ളീം എന്നുള്ള ദിക്കറ് നൂറ്റിപ്പതിനാല് തവണ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ മനസ്സിൽ ടെൻഷൻ ഉണ്ടാവില്ല എപ്പോഴും വെറുതെ ടെൻഷൻ അടിക്കുന്ന ആളുകൾ ഇതൊന്ന് ദിവസങ്ങൾ ചെയ്ത് നോക്കേണ്ടി ടെൻഷൻ ഉണ്ടാവില്ല അത് അതുമാത്രമല്ല നമുക്ക് പരലോകത്തേക്ക് ഒരുപാട് ഗുണങ്ങൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെ ഇസ്തോഫാർ ഇസ്തോഫിറുല്ലാഹ് ലൈഹിം എന്ന് നൂ നൂറ്റിപ്പതിനൊന്ന് തവണ ദിവസവും ചൊല്ലി നോക്കി നമുക്ക് സമ്പത്ത് ഉയർന്നു കിട്ടുകയും ചെയ്യും കട ഉണ്ടാവില്ല വിഷമം പ്രയാസമൊന്നും ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ റസൂൽ വായിസുള്ള നിങ്ങളുടെ പേരിൽ സ്വലാത്ത് ഒരുപാട് മഹത്വങ്ങൾ ഒരു സംഭവമാണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ടാവും അപ്പോൾ ആ സ്വലാത്ത് ദിവസവും ചൊല്ലുക പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരുപാട് നിങ്ങൾക്ക് പണത്തിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ യാ വഹാബി അള്ളാഹാ എന്നുള്ള അധിക്രു പിന്നെ നിങ്ങൾക്ക് ശത്രുക്കളാണ് നിങ്ങൾ ഉപദ്രവിക്കാൻ വരുന്ന ശത്രുക്കൾ വെറുതെ ഉണ്ടാവുകയാണ് അക്രമിക്കാൻ വരുന്നെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ പേടിയൊക്കെ ആണെങ്കിൽ യാ അസീസ് യാ അള്ളാ എന്നുള്ള അധികൃതർ ദിവസവും നൂറ് വട്ടം ചൊല്ലുക ഒരിക്കലും നിങ്ങൾക്ക് അക്രമികൾ ഉണ്ടാവും ില്ല പിന്നെ പോരാത്തിന് നിങ്ങൾക്ക് ആരോടും ദേഷ്യം തോന്നൂല അസൂയ ഉണ്ടാവില്ല നിങ്ങളോടും ആർക്കും ദേഷ്യം അസൂയം അതും ഉണ്ടാവില്ല പിന്നെ നിങ്ങളായിട്ട് ആരെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാവും ചെയ്യും പിന്നെ നിങ്ങളിത് ചൊല്ലുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ വീട്ടിലും ഒക്കെ നല്ലൊരു ഉയർന്ന സ്ഥാനവും പദവിയും ബഹുമാനവും ഒക്കെ കിട്ടുകയും ചെയ്യും അപ്പം തിക്രുകൾ നമ്മളെ കൂടെ മുറുകെ പിടിക്കുക ധിക്കറുകൾ ഏത് ദിക്കറുകളാണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്ന ദിക്കറുകൾ ചില തിക്കറുകളൊക്കെ നമുക്ക് ഒരു ചില ചില തിക്കറുകളോട് ഒരു പ്രത്യേക ഇഷ്ടം നമുക്ക് എനിക്കൊക്കെ അങ്ങനെ ഉണ്ടോ ചില ചില തിക്റുകളോട് ഒരു പ്രത്യേക ഒരു ആ ഒരു കുറിച്ച് കൂടുതൽ അറിയണോണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് പ്രത്യേക ഒരു ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് തിക്രുകൾ നമ്മൾ ദിവസവും പതിവാക്കുക ആ ഒരു ദിക്കര് പതിവാക്കി അതുപോലെ തന്നെ ഫറുദ് നിസ്കാരങ്ങളൊക്കെ മുറുകെ പിടിക്കുക സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കുക പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ച് ഇവത്തൊന്നും ഇവത്തൊന്നും പറയാതിരിക്കുക പിത്തനങ്ങൾ പറയാതിരിക്കുക കളവ് പറയാതിരിക്കുക ഇത്രയും കാര്യം ചെയ്താൽ തന്നെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല മറ്റുള്ളവരോട് അസൂയപ്പെടാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എല്ലാ പ്രശ്നങ്ങളും തീരും അപ്പം ഈ പറഞ്ഞ ഈ കാര്യങ്ങളുണ്ടല്ലോ ഈ ഫസ്റ്റിൽ പറഞ്ഞ ഈ കാര്യം ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാള്ള ആ ഒരു നീയത്തോടു കൂടി നേർച്ചാക്കി ചെയ്യുകയും ചെയ്യുക നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഫലം കിട്ടിയപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഫലം കിട്ടി കിട്ടിയില്ലെങ്കിൽ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ചെയ്തു നോക്കി പെട്ടെന്ന് ഫലം കിട്ടും എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ വിചാരിച്ച ആഗ്രഹം നിറവേറഴിഞ്ഞപ്പോൾ ഗൾഫിലേക്ക് പോകാനുള്ള വിസക്കും വേണ്ടിയിട്ടാണെങ്കിൽ ആ ആഗ്രഹം നിങ്ങൾ നിങ്ങളെത്തിയമായ ഒരു കുട്ടിക്ക് നിങ്ങൾ നിങ്ങളെന്താണ് ഉദ്ദേശിക്കുന്നത് കൊടുക്കുക പക്കീറിനും മിസ്ക്കിനൊക്കെ കൊടുക്കുക കണ്ണോട്ടന്മാർക്കൊക്കെ കൊടുക്കുക ആർക്കാണ് ഇതിനവകാശി എന്ന് നോക്കിയിട്ട് കൊടുക്കുക കൊടുക്കാൻ വേണ്ടി നേർച്ച ചെയ്യുക അതുപോലെ തന്നെ ഇനിയിപ്പം നിങ്ങൾക്ക് അസുഖമാണ് അസുഖം അങ്ങനെ കടം വീടാനാണെങ്കിൽ അങ്ങനെ ഇനിയിപ്പോൾ വീട് പണി വീടില്ല നല്ലൊരു വീട് വേണം അതിനാണെങ്കിൽ അങ്ങനെ എന്താണോ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് അള്ളാഹു സുബാൻ തന്നെ പെട്ടെന്ന് നിറവേറ്റിത്തരുന്നതാണ് അപ്പം ഇനിയിപ്പോൾ വീഡിയോ ലെങ്ത് ലംഘി ആവേണ്ടെന്ന് വിചാരിച്ചിട്ടോ ഞാൻ വീഡിയോ നിർത്തുകയാണ് അസ്ലാ വലൈക്കും വരഹമത്തുള്ള